ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഒരു വിവാഹ നിശ്ചയത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞാൻ ഒരുങ്ങിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൂടെ കാണിച്ചു തരാം. വലിയ മേക്കപ്പ് ഒന്നുമില്ല, ആദ്യം തന്നെ സ്കിൻ കെയർ ചെയ്യുകയാണ്. മാമയർത്തിൻ്റെ വൈറ്റമിൻ സി ഫേസ് ടോണറാണ് യൂസ് ചെയ്യുന്നത്. അതുപയോഗിച്ചിട്ട് ഫേസ് നന്നായിട്ട് ഒന്ന് ടോൺ ചെയ്തു. അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്. ഇത് മാമയർത്തിൻ്റെ ഉപ്താൻ അൾട്രാ ലൈറ്റ് ജെൽ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. ഞാനിപ്പോൾ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മണമൊന്നുമില്ല, നല്ലൊരു മോയ്സ്ചറൈസറാണിത്. ഇതിൽ ഞാൻ പറയുന്ന ഒരു പ്രോഡക്റ്റും പ്രൊമോഷനോ ഒന്നുമായിട്ട് പറയുന്നതല്ല, ഞാൻ അപ്പോൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ പേര് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഇതിൽ ടെർമറിക്കും സാഫ്രോണും ആണുള്ളത്. നല്ലൊരു ഡീപ്പ് ഹൈഡ്രേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല, അത് മറ്റൊരു കാര്യം. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാവുന്നതുമാണ്. ഇത് പാരബൻ സിലിക്കോൺ ഫ്രീ ആണ്. പിന്നെ ഇതിൽ നോൺ സ്റ്റിക്കി ഫോർമുലയാണുള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 349 രൂപയാണ്. പിന്നെ ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതിൻ്റെ എല്ലാം റേറ്റ് കുറയും. നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ലിബാമാണ്, സെബാമെഡിൻ്റെ ലിബാമാണ്. ഇതിൽ SPF ഉള്ളതാണ്. ഇതിൽ SPF 30 ആണുള്ളത്. ഇത് സെൻസിറ്റീവ് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ചുണ്ട് വരണ്ട് ഉണങ്ങി പൊട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും നല്ലതാണ്. നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ ആണ്. ഇത് ഗുഡ് വൈബ്സിൻ്റെ സൺസ്ക്രീൻ ആണ്. SPF 50 ആണ്. PA++++ ഉണ്ട്. UVA UVB പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ, കളയാൻ പറ്റില്ലല്ലോ. നല്ലവണ്ണം വൈറ്റ് കാസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എന്താ, ഞാൻ പുറത്തേക്ക് പോകുക ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. കുറച്ച് കയ്യിലുണ്ടായിരുന്ന അത് കയ്യിലുമൊക്കെ നല്ലവണ്ണം തേച്ച്. പിന്നെ നമ്മൾ സ്കിന്നിന് ഒരു ബാരിയർ ആണല്ലോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ലവണ്ണം അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ പുറത്ത് പോകുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പൊക്കെ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്തിരിക്കണം. അപ്പോൾ പിന്നെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാലും പിന്നെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഓക്കെ ആയിക്കോളും കേട്ടോ. ഇപ്പോൾ നല്ലവണ്ണം വൈറ്റ് കാസ്റ്റ് ഇപ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നില്ലേ ഒരുപാടുള്ളതുപോലെ. എങ്കിലും കുഴപ്പമില്ല, ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം. റേറ്റൊക്കെ കുറവുണ്ട്. ഇപ്പോൾ സൺസ്ക്രീൻ സെറ്റായി കഴിഞ്ഞു, ഇതോടെ സ്കിൻ കെയർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയാണ് ഒരുങ്ങുന്നത്, അതായത് മേക്കപ്പ് ചെയ്യുന്നത്. സ്കിൻ കെയർ നമ്മുടെ സ്കിന്നിനെ നമ്മൾ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് സ്കിൻ കെയർ. അത് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതുമായിട്ടൊരു ബന്ധവുമില്ല. മേക്കപ്പ് ചെയ്യുന്നത് ഞാൻ ചെറുതായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരുങ്ങാന്ന് പറഞ്ഞിട്ട് സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ് ഉപയോഗിച്ചല്ലോ എന്നൊക്കെ പറയാറുണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കോമ്പാക്ട് പൗഡർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ മേക്കപ്പിനായിട്ട്. ഫൗണ്ടേഷനോ അതുപോലെ കൺസീലറോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല, ബ്ലഷോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് കോമ്പാക്ട് പൗഡർ ഒന്ന് അപ്ലൈ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എത്രത്തോളം സ്കിന്നിനെ കെയർ ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ സ്കിന്ന് നന്നായിട്ട് തന്നെ ഇരിക്കും. ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, സ്കിന്ന് കെയർ ചെയ്തില്ലെങ്കിലൊന്നും കുഴപ്പമില്ല, ഇത്രയും പ്രോഡക്റ്റ്സ് ഒന്നും ഉപയോഗിക്കേണ്ട എന്ന് പറയും. ശരിയാണ്, നമ്മൾ വെള്ളം കുടിച്ചാൽ തന്നെ നമ്മുടെ സ്കിന്ന് ഏറ്റവും നന്നാവും. അതിൻ്റെ കൂടെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണമെന്നില്ല സ്കിൻ കെയർ പ്രോഡക്റ്റ്സ്. അല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഒരുപാട് സ്കിന്നിന് വേണ്ടിയിട്ട് റെമഡീസ് ചെയ്യാം. അങ്ങനെയൊക്കെ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്നിനെ നല്ല ഗ്ലോയിങ് ആക്കി വെക്കാനൊക്കെ പറ്റുകയുള്ളൂ. ഞാനിപ്പം കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്ത് കഴിയാറായി. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ നെക്കിലും കോമ്പാക്ട് പൗഡർ ആയാലും ഫൗണ്ടേഷൻ ആയാലും എല്ലാം യൂസ് ചെയ്യണം. ഇവിടെ ഞാനിപ്പം കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്ലൂ ഹെവൻ്റെ ഐബ്രോ എൻഹാൻസർ ആണ്. ഇപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു, ഇനി ഇതൊന്ന് ബ്രഷ് ചെയ്ത് നന്നായിട്ട് വയ്ക്കുകയാണ്. ഇനി മേബിലൈൻ്റെ ഈ ഒരു ഐലൈനർ യൂസ് ചെയ്തിട്ട് കണ്ണിന് മുകളിൽ മാത്രമേ വരയ്ക്കുന്നുള്ളൂ, കണ്ണ് ഫുള്ളായിട്ട് വരയ്ക്കുന്നില്ല, കണ്ണിന് മുകളിൽ മാത്രം ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നേ ഉള്ളൂ. നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് മസ്കാരയാണ്, മെബിലൈൻ്റെ മസ്കാരയാണ്. അപ്പോൾ രണ്ട് കണ്ണിലും അതിടാൻ പോവുകയാണ്.
നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഇടാൻ പോകുന്നത് മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലിപ് ബാമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ട് നല്ലവണ്ണം ഡ്രൈ ആക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇടുന്നതിന് മുമ്പിട്ട് നല്ലൊരു ലിപ് ബാം യൂസ് ചെയ്തിട്ട് മാത്രം ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇടുക. നല്ല ലോങ് ലാസ്റ്റിക്കാണ്. അങ്ങനെ ഫേസിലുള്ള മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. അത് ചേഞ്ച് ചെയ്തിട്ട് കാണാം. ഇപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നു. ഇനിയിപ്പോൾ നെക്ക് ചെയിൻ ഒന്നും മാറ്റുന്നില്ല, ജസ്റ്റ് ഇയറിങ് മാത്രമേ മാറ്റുന്നുള്ളൂ. ഇയറിങ് അത്യാവശ്യം കുറച്ച് വലിയൊരു സ്റ്റഡ് ഇടാമെന്ന് കരുതി. അത് മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഇയറിങ് ആണ് ഇടാൻ പോകുന്നത്. ഇതാണ് ഡ്രസ്സിൻ്റെ അതേ കളറൊന്നും അല്ല, ജസ്റ്റ് ആ ഒരു കളർ അടുത്ത് വരും, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇയറിങ്ങും ചേഞ്ച് ചെയ്തു. ഇനി ഹെയർ കൂടി ഒന്ന് കോംബ് ചെയ്ത് സെറ്റ് ചെയ്താൽ മാത്രം മതി. ഫ്രീ ആയിട്ട് ഹെയർ ഇടുക അല്ല ചെയ്യുന്നത്, ജസ്റ്റ് മുകളിലായിട്ട് ഒരു ടിക് ടാക്ക് കൂടി ഒന്ന് കുത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഹെയറും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വേറെ ആക്സസറീസ് ഒന്നും ഇടുന്നില്ല, ഇത്ര മാത്രമേ ഉള്ളൂ ഒരുക്കം. ഇനിയിപ്പോൾ ഒരു വാച്ച് കൂടി കെട്ടാമെന്ന് വിചാരിക്കുകയാണ്. ഈ വാച്ചാണ് കെട്ടുന്നത്. ഇതോടെ ഫൈനൽ ലുക്കിലെത്തിയിരിക്കുകയാണ്. കോസ്റ്റ്യൂം ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഒരു ചെരുപ്പ് കൂടി ഇടണം, പിന്നെ ഷോൾ ഇടണം, അത്രമാത്രമേ ഉള്ളൂ. ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഹീൽസാണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് ഫൈനൽ ലുക്ക്. ഷോളൊക്കെ ഇട്ടു. ഇതിൽ നമ്മൾ ആദ്യം 4 പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചത് സ്കിൻ കെയറിന് വേണ്ടിയിട്ടാണ്. മേക്കപ്പിന് വേണ്ടിയിട്ട് ജസ്റ്റ് കോമ്പാക്ട് പൗഡറും അതുപോലെ തന്നെ ഐബ്രോ എൻഹാൻസറും ഐലൈനറും മസ്കാരയും ലിപ്സ്റ്റിക്കും മാത്രമേ ഉള്ളൂ. സിമ്പിളല്ലേ? ഒരുപാട് പേര് പറയും ചിലപ്പോൾ ഒരുപാടാണെന്ന്, അങ്ങനെയൊന്നും പറയരുത് പ്ലീസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ലവ് യു ഓൾ. Thank you. Bye-bye.